ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന രാജ്യത്തിനെതിരെ വിനാശകരമായ ആഖ്യാനങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ രാവിലെ ഡൽഹിയിലെത്തും ആറളം ഫാമിലെ പ്രശ്നങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ സംസ്ഥാനത്ത് രണ്ട് വർഷത്തിനകം ട്രാവൽ ലോഞ്ചുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം മറ്റന്നാൾ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വാർത്തകൾ വിശദമായി രാജ്യത്തിനെതിരെ വിനാശകരമായ ആഖ്യാനങ്ങൾ നടത്തുന്നവരെ ബുദ്ധിജീവികളും ജനങ്ങളും തിരിച്ചറിയണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പറഞ്ഞു ഇന്ത്യയുടെ പുരോഗതി തടയാനും ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാനുമാണ് ഇത്തരക്കാരുടെ ശ്രമമെന്ന് ഉപരാഷ്ട്രപതി ചെന്നൈയിൽ കുറ്റപ്പെടുത്തി തമിഴ്നാട് മുൻഗവർണർ പി എസ് രാംമോഹൻ റാവുവിന്റെ സ്മരണികയായ ഗവർണർ പെറ്റ് ടു ഗവർണേഴ്സ് ഹൌസ് എ ഹിറ്റ്സ് ഒഡീസി എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളുമായി സംവദിക്കാൻ അടുത്തമാസം കൊച്ചിയിലെത്തും യുവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണം കൊച്ചിയിൽ നടന്നു അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി രക്ഷാധികാരിയായി രൂപീകരിച്ച സംഘാടക സമിതിയിൽ ആയിരത്തി ഒന്ന് അംഗങ്ങളു പി ടി ഉഷ എം പി സംവിധായകൻ പ്രിയദർശൻ ജസ്റ്റിസ് പി എൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ബി ചിദംബരേഷ് തുടങ്ങിയവർ അംഗങ്ങളാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബോളിവുഡ് നടൻ നീൽ ചക്രവർത്തി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ ജെ പ്രമീളാദേവി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതന വിതരണം ആധാർ അധിഷ്ഠിത പേയ്മെന്റ് രീതിയിലും ദേശീയ ഓട്ടോമാറ്റിഡ് ക്ലിയറിംഗ് രീതിയിലും ഈ മാസം മുപ്പത്തിയൊന്ന് വരെ തുടർന്നും നൽകുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു ആധാറുമായി ബന്ധിപ്പിക്കാത്ത ഗുണഭോക്താക്കൾക്കാണ് എൻ എ സി എച്ച് വഴി വേതനം നൽകുന്നത് ഗുണഭോക്താക്കൾ പദ്ധതിയിലുണ്ട് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ വിഘടനവാദികൾ കടന്നുകേറിയ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു ഡൽഹിയിലെ യു കെ നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചത് സംഭവസമയത്ത് ഹൈക്കമ്മീഷൻ ഓഫീസിന് സുരക്ഷ നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനെപ്പറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന വാരിസ് പഞ്ചാബ് ദേ സംഘടനാ തലവൻ അമൃത്പാൽ സിംഗിനെ കണ്ടെത്താൻ പഞ്ചാബ് പോലീസ് തെരച്ചിൽ തുടരുകയാണ് സംഘടനയുടെ ഘടകങ്ങൾക്കെതിരെ പഞ്ചാബിൽ വ്യാപകമായി പരിശോധന നടത്തി ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈവശം വച്ചതിന് ഏഴുപേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു ക്രമസമാധാന പാലനത്തിനായി സംസ്ഥാനത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ ഒരു ദിവസത്തേക്കു കൂടി നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ഇന്ത്യൻ പ്രക്ഷേപണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ജനപ്രിയ പരിപാടിയായ മൻ കി ബാത്ത് അടിസ്ഥാനമാക്കി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പ്രത്യേക പരമ്പര കേൾക്കാം ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് ആകാശവാണിയിലെ നമ്മുടെ മൻ കി ബാത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് പരിപാടിയിൽ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങാൻ എളുപ്പമല്ലാതിരുന്നൊരു കാലം രാജ്യത്തുണ്ടായിരുന്നു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ ബാങ്കിലെത്തുന്നതുപോലും അന്ന് അപൂർവമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അവസ്ഥ പൂർണ്ണമായി മാറ്റി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ജൻധൻ യോജനക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു ഈ പദ്ധതിയുടെ വിജയം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുപ്പതിലെ മൻ കി ബാത് എപ്പിസോഡിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു अकाउंट खोलने वाले सभी गरीब से गरीब भाइयों बहनों को भी आग्रह करता हूं कि आप बैंक से नाता टूटने मत दीजिए ये बैंक आपकी है आपने इसको अब आप छोड़ना नहीं चाहिए मैं आप तक लाया हूँ अब उसको पकड़ के रखना आपका काम है हमारे सबके खाते सक्रिय होने चाहिए आप जरूर करेंगे मुझे विश्वास है രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ രാവിലെ ഡൽഹിയിലെത്തും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി പ്രാദേശിക വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും പ്രാദേശിക വാർത്തകൾ ഇനി ഇടവേളയ്ക്ക് ശേഷം രൂപയ്ക്ക് രൂപയ്ക്ക് കിലോ ജിലേബി ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം ദിവസത്തെ ഫുൾ ടൈമും തീർച്ചയായും ലഭിക്കും രൂപയ്ക്ക് രൂപയ്ക്ക് കിലോ മാങ്ങ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ദിവസത്തെ ടൈമും തീർച്ചയായും ലഭിക്കും വാർത്തകൾ കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച രഘുകണ്ണന്റെ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഗവൺമെന്റ് നടപടികൾ ആരംഭിച്ചതായി നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ആറളം ഫാമിലെ പ്രശ്നങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് സ്പീക്കർ പറഞ്ഞു രഘുകണ്ണന്റെ വീട് നിർമ്മാണം കോൺഗ്രസ് പൂർത്തീകരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചു ആറളം ഫാമിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാല് പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു സംസ്ഥാനത്ത് രണ്ട് വർഷത്തിനകം ട്രാവൽ ലോഞ്ചുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വാളയാർ വട്ടപ്പാറയിൽ ആരംഭിച്ച ട്രാവലോക് പ്രീമിയം വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങൾ ഇത്തരം പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന കാര്യം പരിഗണിക്കും പാലങ്ങൾക്കടിയിലെ ഒഴിഞ്ഞയിടങ്ങൾ വയോജന പാർക്ക് ട്രാവൽ ലോഗ് കുട്ടികളുടെ പാർക്ക് കംഫർട്ട് സ്റ്റേഷൻ എന്നിവ നിർമ്മിക്കുന്നതിന്റെ സാധ്യതയും ഗവൺമെന്റ് പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ശമ്പളം ഗഡുക്കളായി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ആന്റണി രാജു ഇന്ന് സിഐ ടിയു സംഘടനയുമായി തിരുവനന്തപുരത്ത് രണ്ടാം വട്ട ചർച്ച നടത്തും ഗഡുക്കളായി ശമ്പളം നൽകുന്നതിനെതിരെ വിവിധ സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം മറ്റന്നാൾ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും രാവിലെ പത്തിനാണ് പരമ്പരയിലെ അവസാന മത്സരം ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ച് തുല്യത പുലർത്തുകയാണ് കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലിക്ക് അലിക്ക് കോഴിക്കോട്ട് ഫുട്ബോൾ പ്ലയേഴ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി എം കെ രാഘവൻ എം പി ചടങ്ങ് ഉദ്ഘാടനം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയ ജില്ലാ വനിതാ ടീമിന് ഉപഹാരവും സമ്മാനിച്ചു സ്പോർട്സ് ലേഖകൻ കമാൽ ബരദൂർ മുഖ്യപ്രഭാഷണം നടത്തി പ്രതിപക്ഷം വെച്ച ന്യായമായ കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ നിയമസഭയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാവൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉചിതമായ നടപടികൾ ആലോചിക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മുൻപ് കാണാത്ത തരത്തിലാണ് നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ സ്വേച്ഛാധിപത്യമെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ആരോപിച്ചു കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർച്ചയായി നാല് അടിയന്തര പ്രമേയങ്ങൾക്ക് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന സ്വാഗതാർഹമാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോഴിക്കോട്ട് പ്രസ്താവനയിൽ പറഞ്ഞു കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ബിഷപ്പിന്റെ ആശങ്കകൾ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തും കേരളത്തിൽ സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ ദിശാമാറ്റത്തിന്റെ ശുഭസൂചനയാണ് ബിഷപ്പിന്റെ സന്ദേശമെന്നും കൃഷ്ണദാസ് വിലയിരുത്തി അടിയന്തരാവസ്ഥ ഇരകളുടെ സംഘടന കൊല്ലത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മാറ്റുരച്ച കാലമായിരുന്നു അടിയന്തരാവസ്ഥയുടേതെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത റിട്ടയേർഡ് ജില്ലാ ജഡ്ജി എസ് സോമൻ പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ ഇരണ്ട ദിനങ്ങൾ എന്ന പുസ്തകം ചടങ്ങിൽ നാഷണൽ ബുക്ക് ടെസ്റ്റ് അംഗം ഇ എൻ നന്ദകുമാർ പ്രകാശനം ചെയ്തു സേവാഭാരതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഡിന്നി പുസ്തകം ഏറ്റുവാങ്ങി ഇടുക്കി ചിന്നക്കനാൽ സിംഗുകണ്ഠം ഭാഗത്ത് ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ തിരിച്ചിട്ടിരുന്ന ഭൂമിയിലെ അനധികൃത കയ്യേറ്റം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു ഏക്കറിലേറെ സ്ഥലമാണ് രണ്ട് വ്യക്തികൾ സംസ്ഥാന ലോകായുക്തയുടെ ക്യാമ്പ് സിറ്റിംഗ് ഈ മാസം തീയതികളിൽ കോഴിക്കോട്ട് നടത്തും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറുൺ അൽ റഷീദും സിറ്റിംഗിൽ പങ്കെടുക്കും നാളെ കണ്ണൂരും മറ്റന്നാൾ തലശ്ശേരിയിലും ക്യാമ്പ് ഉണ്ട് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകുന്നതിൽ അശ്രദ്ധ കാണിച്ച മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ശിക്ഷ വിധിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥ യോഗം വിലയിരുത്തും രാജ്യത്തിനെതിരെ വിനാശകരമായ ആഖ്യാനങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ രാവിലെ ഡൽഹിയിലെത്തും ആറളം ഫാമിലെ പ്രശ്നങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ സംസ്ഥാനത്ത് രണ്ട് വർഷത്തിനകം ട്രാവൽ ലോഞ്ചുകൾ നിർമ്മിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം മറ്റന്നാൾ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കെട്ടുന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത ബുള്ളറ്റിൻ